ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ മാണിക്യക്കല് കരസ്ഥമാക്കാൻ മത്സരാർത്ഥികൾ നോക്കിയിരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറച്ചായി. നോക്കിയിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നും തന്നെ നടക്കുന്നില്ല. ആകെ ചെറിയൊരു സ്ട്രാറ്റജി എടുത്തു എന്ന് പറയുന്നത് ജുനൈസ് മാത്രമാണ്. പക്ഷേ കൺഫഷൻ റൂമിലേക്ക് ജുനൈസിനെ വിളിപ്പിച്ച് അത് അസാധുവായി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. എടുക്കുന്നത് ആരും കണ്ടില്ലെങ്കിലും ജുനൈസ് അത് എടുത്ത് ഓടുന്നത് എല്ലാവരും കണ്ടിരുന്നു. അതുപോലെ തന്നെ മാണിക്യം ബാത്റൂമിലൊക്കെ ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമവും ജുനൈസ് എടുത്തുവെങ്കിലും പക്ഷെ ഒടുവിൽ ബിഗ് ബോസ് തന്നെ അത് അസാധുവാക്കുകയാണ്. പിന്നീട് ഇത്രയും നേരമായിട്ടും ഒരാള് പോലും ചുമ്മാ നോക്കിയിരിക്കുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പരിശ്രമവും ഇതിന് നടത്തുന്നില്ല. ഈ പൊട്ടന്മാർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ഒരു പക്ഷേ ബിഗ് ബോസ് വരെ ചിന്തിക്കുന്നുണ്ടാകാം. ഇതിലെടുത്തു പറയേണ്ടത് നമ്മുടെ അഞ്ജുസ് അളിയന്റെ കാര്യമാണ്. രാവിലെ മുതൽ അഞ്ജുസ് അളിയൻ അവിടെ കിടപ്പാണ്. തിരിഞ്ഞും മറിഞ്ഞും കെടുന്നുമെല്ലാം ഈ ഒരു മാണിക്യത്തെ അഞ്ജുസ് നോക്കുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള സ്ട്രാറ്റജിയും അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൽക്കാലം ആരും തന്നെ ഇതെടുക്കുമെന്നും തോന്നുന്നില്ല. ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ ഷിഫ്റ്റ് ബേസ് പോലെയാണ് ഇപ്പോൾ മാണിക്യക്കല്ലിന് വേണ്ടിയിട്ടുള്ള കാവല്. മത്സരാർത്ഥികൾ എല്ലാവരും കാവലിരിക്കുകയാണ്. ഒരു ടീം കുറേ നേരം നോക്കിയിരുന്ന് പോയി കഴിയുമ്പോൾ അടുത്ത ടീം വരും. ഇതിങ്ങനെ മാറി 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 ഒരു സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കല്ല് അവിടെ തന്നെ ഇരിക്കത്തേയുള്ളൂ. ആരും ഇത് സ്വന്തമാക്കാനായിട്ട് പോകുന്നില്ല. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സുവർണ അവസരം, അതായത് രണ്ട് നോമിനേഷൻ ഫ്രീ കാർഡാണ്, ഇതും ഇവർ നഷ്ടപ്പെടുത്താനായിട്ടാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അപ്പപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നൽകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടാസ്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും.